ഹായ് നമസ്കാരം, ഞാൻ രാഗേഷ്ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനം തള്ളി സ്റ്റാർട്ട് ആക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനം ഫ്രണ്ടിലോട്ടാണ് എല്ലാവരും തള്ളി സ്റ്റാർട്ട് ആക്കുന്നത് കണ്ടിട്ടുണ്ട്. ബാക്കിലോട്ട് തള്ളി സ്റ്റാർട്ട് ആക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാക്കിലോട്ട് തള്ളി സ്റ്റാർട്ട് ആക്കുന്നു, അതെന്നെ ഇനി പറയുന്നത്. നമുക്ക് ഫ്രണ്ടിലോട്ടല്ല തള്ളി സ്റ്റാർട്ട് ആക്കുന്നത്, എന്നാൽ ബാക്കിലോട്ടാണ് കിടക്കുന്നത്. അതായത് നിങ്ങളുടെ വാഹനം ഒരു നല്ല കുത്തനെയുള്ള കയറ്റത്തിൽ നിർത്തിയൊക്കെയാണ്. അവിടെ വെച്ച് വാഹനം ഓഫായി പോയി, ബാറ്ററി ഡൗൺ ആയിപ്പോയി, സ്റ്റാർട്ട് ചെയ്യാൻ ഓപ്ഷനും ഇല്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും നോക്കണ്ട, റിവേഴ്സ് ഗിയറിലോട്ട് ഇട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഏ, അതെങ്ങനെ? ബാ, കാണിച്ചുതരാം. പൊതുവേ നിങ്ങൾ സ്ഥിരം കേട്ടിട്ടുള്ളൊരു ഡയലോഗ്, അല്ലെങ്കിൽ സ്ഥിരം കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വാഹനം ഏതെങ്കിലും രീതിക്ക് സ്റ്റാർട്ട് ആകാതെ വരുമ്പോൾ വാഹനം തള്ളി സ്റ്റാർട്ട് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഈ തള്ളി സ്റ്റാർട്ട് ആകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? വാഹനം പതുക്കെ ഒരു സ്പീഡായി കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഗിയർ ഇടും, അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ട് ക്ലച്ച് ചവിട്ടി ഒരാളോട് തള്ളാൻ പറയും. അങ്ങനെ തള്ളി ഒരു അത്യാവശ്യം സ്പീഡായി കഴിയുമ്പോൾ, ഒരു 10 കിലോമീറ്ററിന് മേളിലോട്ട് സ്പീഡ് ചെറുതായിട്ട് കയറി കഴിഞ്ഞാൽ, അന്നേരം നമ്മൾ വാഹനത്തിൻ്റെ ക്ലച്ചേന്ന് കാലെടുക്കും, ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. പക്ഷെ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് കീ ഇഗ്നിഷൻ ഓൺ ആക്കിയേക്കണേ, മീറ്റർ ലൈറ്റിലെല്ലാം കാണിക്കുന്ന രീതിക്ക് ഇഗ്നിഷൻ ഓൺ ആണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആവും. എന്നാൽ നമ്മുടെ വാഹനം ഒരു നല്ല കയറ്റത്തിൽ നിൽക്കുകയാണ്, നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റത്തിൽ നിൽക്കുക. അങ്ങനെ കുത്തനെയുള്ളൊരു കയറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് ബാക്കിലോട്ട് തള്ളി സ്റ്റാർട്ട് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലൊരു സംശയം വരും. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക്, ചെയ്തിട്ടുള്ളവർക്ക് പ്രശ്നം വരത്തില്ല, ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്, കാരണം അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ്. അങ്ങനെ ഒരു കയറ്റത്തിൽ വെച്ച് നിങ്ങളുടെ വാഹനം ഓഫായി പോയി, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ നിങ്ങൾ ചെയ്യേണ്ട, നേരെ റിവേഴ്സ് ഗിയർ ഇടുക, ക്ലച്ച് അപ്ലൈ ചെയ്യുക, റിവേഴ്സ് ഇടുക, ക്ലച്ച് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചുകൊണ്ട് വേണം ഈ പരിപാടി എല്ലാം ചെയ്യാൻ, കേട്ടോ. സോറി, അതാദ്യം ഞാൻ പറയാൻ വിട്ടു. ആദ്യം ഹാൻഡ് ബ്രേക്ക്, പിന്നെ റിവേഴ്സ് ഗിയർ, സോറി, ഹാൻഡ് ബ്രേക്ക്, ക്ലച്ച്, പിന്നെ റിവേഴ്സ് ഗിയർ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ വാഹനം ബാക്കിലോട്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പുറേ വേറെ വാഹനങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയേക്കണം. അത് നിങ്ങളുടെ 3 ഗ്ലാസിൽ കൂടെ, അതായത് റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ, ഈ 3 ഗ്ലാസിൽ കൂടെ നോക്കിക്കോണം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാൻ പറഞ്ഞേക്കണം, കാരണം ബാക്കിൽ നിന്ന് വല്ല വാഹനം വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഈ ഒരു കണ്ടീഷനിൽ ബ്രേക്ക് കിട്ടാൻ പാടാണ്, ഹാൻഡ് ബ്രേക്ക് മാത്രം നമുക്കൊരു ആശ്രയത്തിനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ ഒരാളെ പുറത്ത് നിർത്തുക, അല്ലെങ്കിൽ 3 ഗ്ലാസും കൂടെ നോക്കുക, വേറെ പുറത്തു നിന്ന് വാഹനം വരുന്നുണ്ട്. ഒരു കാരണവശാൽ ഈ പരിപാടി ചെയ്യരുത്, വാഹനങ്ങളെല്ലാം പോയതിനു ശേഷം മാത്രമേ ഈ പരിപാടി ചെയ്യാവുള്ളൂ. അങ്ങനെ വാഹനങ്ങളൊക്കെ പോയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വാഹനം പതുക്കെ പുറകോട്ട് പോരാൻ തുടങ്ങും. അങ്ങനെ പുറകോട്ട് പോരാൻ തുടങ്ങുന്ന സമയത്ത് പതുക്കെ ക്ലച്ച് എന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം പതുക്കെ, അതായത് ഒരു സ്പീഡ് ഞാൻ പറഞ്ഞാൽ 10 കിലോമീറ്റർ സ്പീഡെങ്കിലും വരണം, എന്നിട്ട് പതുക്കെ ക്ലച്ച് എന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാടിക്കൊണ്ട് വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഇറക്കത്തിലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, അതായത് കയറ്റത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റിവേഴ്സ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഇറക്കത്തിലാണെങ്കിൽ സെക്കൻഡ് ഇട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു പരിപാടി ഒരു സ്ഥിരം പരിപാടിയായിട്ട് കൊണ്ട് നടക്കരുത്. അതായത് വാഹനത്തിന്റെ ബാറ്ററി തീർന്ന എന്തെങ്കിലും തള്ളി സ്റ്റാർട്ടാക്കി പോവാം എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പരിപാടി വല്ലപ്പോഴും ഒന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു പണിയാവുന്നതായിരിക്കും. നിങ്ങളിത് മനസ്സിൽ വെച്ചോണം.